ഇന്ത്യയ്ക്കെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മികച്ച സ്കോറിനായി ഇംഗ്ലണ്ട് പൊരുതുന്നു എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത് റൺസ് പിന്നിട്ടു ഇംഗ്ലണ്ട് കുൽദീപ് യാദവ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ വിവരങ്ങളുമായി അനിൽ വാസ്തു സ്പോർട്സ് ഹോസ്റ്റിൽ അനിൽ ഇർഷാദ് ബുൽവട്ട നിർപേക്ഷം പറയുകയായിരുന്നു ലഞ്ചിന് ശേഷം പഞ്ചമുഷ്ടി മടക്കി ഇംഗ്ലണ്ട് എന്ന് പറയുകയായിരുന്നു പഞ്ചമുഷ്ടി മടക്കലല്ല ഏതാണ്ട് തകർന്നടിഞ്ഞു അല്ലേ അങ്ങനെ തന്നെയാണ് ഏതാണ്ട് മൂക്കുംകുത്തി വീണ അവസ്ഥയാണ് ഇംഗ്ലണ്ടിന് ഈ ലഞ്ചിന് മുമ്പ് ഒരു മികച്ച നിലയിലായിരുന്നു നൂറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് അതായത് ലഞ്ചിന് പിരിയുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു വിക്കറ്റ് വേണത് പലതും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂട്ടാം അങ്ങനെ ഇപ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടമായിരിക്കുകയാണ് നൂറ്റി എൺപത്തി നാല് റൺസിന് ഈ ലഞ്ചിനു ശേഷം കുൽദീപ് യാദവിൻ്റെ ഒരു മാജിക്ക് തന്നെയാണ് കണ്ടത് കുൽദീപ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഒപ്പം തന്നെ അശ്വിൻ നൂറാം ടെസ്റ്റ് കളിക്കുന്ന അശ്വിൻ രണ്ട് വിക്കറ്റും ജഡേജ ഒരു വിക്കറ്റും വീഴ്ത്തി അതായത് സമീപകാലത്ത് ഈ ധർമ്മശാല വളരെയധികം പേര് കേട്ടത് പേസ് ബൗളർമാരുടെ മികച്ച ബൗളിംഗ് പ്രകടനത്തിൻ്റെ പേരിലാണ് അവസാനം നടന്ന രഞ്ജി മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത് ഓവറിൽ ആകെ പത്തൊമ്പത് ഓവർ മാത്രമാണ് സ്പിന്നർമാർ എറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു പേസേഴ്സിന് വളരെയധികം ഗുണം ചെയ്യും എന്ന് കരുതിയിരുന്ന ഒരു പിച്ചിലാണ് ഇപ്പോൾ സ്പിന്നർമാരുടെ പൂണ്ട് പൂണ്ടുവിളയാട്ടം ഇംഗ്ലണ്ടിനെ ഇപ്പോൾ ഒരു ഇരുന്നൂറിനകത്ത് തന്നെ ഒതുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ബൗളർമാർ പോകുന്നത് എട്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തി നാല് എന്ന നിലയിലാണ് സാക്രോളി മാത്രമാണ് പൊരുതിയത് എഴുപത്തി ഒമ്പത് റൺസ് എടുത്ത സാക്രോളിയെ കുൽദീപ് ബൗൾഡ് ബൗൾഡാക്കിയതോടുകൂടി അക്കാര്യത്തിലും ഒരു തീരുമാനമായി എന്തായാലും പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന് മുന്നിലാണ് ഈ മത്സരം കൂടി ജയിച്ചാൽ നാല് ഒന്ന് എന്ന സ്കോറിലെത്തും ഒപ്പം തന്നെ ഇന്ത്യയെ കാത്തിരിക്കുന്നത് വലിയ ഒരു ചരിത്രമാണ് നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡിനൊപ്പം എത്താനുള്ള അവസരമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം തുടർച്ചയായി നാല് മത്സരങ്ങൾ ജയിക്കുക അങ്ങനെയൊരു ആ പരമ്പരയിലെ നാല് മത്സരങ്ങൾ ജയിക്കുക അങ്ങനെ ഒരു റെക്കോർഡാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് രോഹിത് ശർമ്മയും സംഗത്തെയും കാത്തിരിക്കുന്നത് ആ ഒരു വഴിക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് പറയാം എന്തായാലും ഇന്ത്യ ഉടൻ തന്നെ ഇംഗ്ലണ്ടിനെ ഒരു ഇരുന്നൂറിനുള്ളിൽ തന്നെ എറിഞ്ഞിട്ട് ഇന്ത്യ മികച്ച സ്കോർ അടിച്ചെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഹാഷ്മി ഓക്കെ അപ്പോൾ ഈ കളി ജയിക്കുന്നതും തോൽക്കുന്നതും ഒന്നും ഇന്ത്യയുടെ വിജയസാധ്യത ബാധിക്കുന്നതല്ല എങ്കിൽ കൂടി അപ്പോൾ അത് സ്വാഭാവികം ഇന്ത്യയുടെ മുറയിൽ വല്ലാതെ കൂട്ടും